കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഇന്ന് മകേഷ് കളമശ്ശേരിയിൽ നിന്നും എന്നോട് അദ്ദേഹം ഒരു മെസ്സേജാണ് അയച്ചത്. സാറിൻ്റെ പ്രവചനങ്ങളെല്ലാം പൂർണ്ണമാണ്, അതിനകത്തൊരു തെറ്റും ഇതുവരെ വന്നതായിട്ട് ഞാനെല്ലാം കാണാറുണ്ട്, അത് ഇതുവരെ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. സാറ് പറഞ്ഞ എല്ലാ പേരും പറഞ്ഞു, ആരൊക്കെയോ വലിയ റിസർച്ച് സെൻ്ററുകളെല്ലാം പറഞ്ഞു ന്യൂ ഇയറിന് മുമ്പേ ഇവിടെ സുനാമി വരും, 7 രാജ്യങ്ങൾ വെള്ളത്തിൽ ഒലിച്ചു പോവും, പിന്നെ ലോകം മൊത്തം പ്രളയം സംഭവിക്കും എന്നൊക്കെ ഞാൻ വായിച്ചു സാർ. അന്ന് സാർ ഒരു വ്യക്തി മാത്രമാണ് പറഞ്ഞത് സുനാമിയൊന്നും വരാൻ പോകുന്നില്ല. അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഞാൻ 31 ഡിസംബർ വരെ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ടാണ് സാറിന് ഞാൻ ആ മെസ്സേജ് അയച്ചത്. സാറിന് എൻ്റെ 1000 പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഞാൻ വാട്സപ്പിലൂടെ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. നോക്കൂ മകേഷ്, ഞാൻ പ്രവചനങ്ങൾ നടത്തുന്നത് ഒരു കാൽക്കുലേഷനിലൂടെയാണ് പ്രവചനം നടത്തുന്നത്, അല്ലാതെ ഒരു ബേസ് മനസ്സിൽ വന്നിട്ട് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള 2000 ചില കാര്യങ്ങൾ, ഭൂമിക്ക് നാശം വരും, ലോകം അവസാനിക്കും എന്നൊക്കെ പറയുന്നത് പറഞ്ഞിട്ടുള്ളത് പോലെ പല സ്ഥലങ്ങളിലും പല ആംഗിളുകളിൽ പറഞ്ഞിട്ടുള്ള അത് വെച്ച് കറക്കിക്കുത്തിയല്ല പ്രവചനം നടത്തുന്നത്. ഇതൊരു ശാസ്ത്രമാണ്. ഞാൻ നടത്തുന്ന പ്രവചനങ്ങൾ ഒരു ശാസ്ത്രീയ വശങ്ങളിലൂടെയാണ് അത് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് അത് തെറ്റില്ല എനിക്ക് എന്ന് വ്യക്തമായിട്ട് ബോധമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ പ്രവചനങ്ങൾ നടത്താറുള്ളൂ. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. അപ്പം അതുകൊണ്ട് അത്ര അതൊരു കാൽക്കുലേഷനിലൂടെയും ദൈവ ചൈതന്യത്തിലൂടെയും അത് മനസ്സിലാക്കുക. എന്തോ പറയുന്നു, അഞ്ചോ കുറേ പേര് പറഞ്ഞു സാറിന് എന്തോ ഒരു കൈപുണ്യമുണ്ട്, 100 ആൾക്കാരുടെ കാര്യങ്ങൾ ഒരു മനുഷ്യർ പോലും അവരുടെ ജാതകം വിശകലനം ചെയ്ത് പറയുന്ന സമയത്ത് അത് തെറ്റാണ് സാറ് പറഞ്ഞത് എന്ന് ആരും തന്നെ പറഞ്ഞ് കണ്ടില്ല. ഒത്തിരി കസ്റ്റമർ എനിക്ക് ദുബായിൽ നിന്നും ഒത്തിരി കസ്റ്റമറുണ്ട്. അവരെല്ലാ പേരും ഇതുപോലെ ഞാൻ 100 ആൾക്കാർക്ക് അവരുടെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരുടെ കാര്യങ്ങൾ അവർ തന്നിട്ടുള്ള ഡീറ്റെയിൽ അനുസരിച്ച് പറയുന്ന സമയത്ത് അവർ ആരും തന്നെ പറഞ്ഞിട്ടില്ല സാറ് പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഞാൻ അനുഭവിക്കുന്നില്ല. നോക്കൂ, അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊരു കാൽക്കുലേഷനിലൂടെയാണ് പറയുന്നത്. ഞാൻ ഒരു ആൾദൈവമൊന്നും ആവാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ വരുന്നത് എൻ്റെ മനസ്സിലില്ല. ഞാനൊരു കാൽക്കുലേഷനിലൂടെയാണ് ഇതെല്ലാം ഒരു കാൽക്കുലേഷൻ. നമ്മുടെ ആചാര്യന്മാരെല്ലാം കാൽക്കുലേഷനാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത്. അതാണ് ജ്യോതിഷത്തിലെല്ലാം മാത്സായിട്ടാണ് പറഞ്ഞേക്കുന്നത്, ജ്യോതിഷത്തിലെല്ലാം കണക്കാണ്. ആ കണക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് അത് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചിലരതിനെ വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. അതാണ് അതിൻ്റെ ഒരു കാരണം. അതിൻ്റെ ആംഗിൾ വ്യക്തമായി, അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇതുണ്ട്, ഇത് ആരടുത്തും പോയി ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു ആംഗിൾ എഴുതിയത്. നമ്മൾ ആരടുത്ത് ചോദിച്ച് മനസ്സിലാക്കും? ഒന്നി ഇപ്പം നമ്മൾ തന്നെ, ഒന്നി നമ്മുടെ അച്ഛനും നമ്മുടെ അപ്പൂപ്പനും അതുവരെ ഉള്ളവരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അതിന് മുമ്പേ ഉള്ളവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം എങ്ങനെയാണ് ചോദിച്ച് മനസ്സിലാവുക? അപ്പം ചിലർ അവരുടേതായ രീതിയിൽ അതങ്ങനെ ആലോചിച്ചെടുക്കും, അത് ചിലപ്പോൾ തെറ്റിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ജ്യോതിഷത്തിലായാലും അങ്ങനെയാണ്, എല്ലാ ആംഗിളും പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനെ കുറിച്ചുള്ള എല്ലാ സർവത്ര കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതാണ് ശരി എന്ന് കണ്ടുപിടിച്ചാണ് അത് പറയാൻ. അപ്പം അതുകൊണ്ട് ഞാൻ നടത്തുന്ന കാൽക്കുലേഷനുകളെല്ലാം തന്നെ ഒരു ശാസ്ത്രീയമായിട്ടും കണക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ ബേസ് ജ്യോതിഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരുപാട് പേര് വിമർശിക്കുന്നതിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കൂടുതലും ക്രിസ്ത്യൻ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരുമാണ്. അതിൻ്റെ ആവശ്യമില്ല, ഞാനങ്ങനെ ഒരു രീതിയിലല്ല കാണും. ഞാനിപ്പോൾ അങ്ങനെ ആൾദൈവമൊന്നും ആവാൻ ഉള്ള ഉദ്ദേശമില്ല. ഹിന്ദു മതത്തിലും ഒരുപാട് പേർക്ക് പ്രവചിക്കാൻ പറ്റും. ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഹിന്ദു ആചാര്യന്മാർക്കും അതിനുള്ള കഴിവും സാമർത്ഥ്യവും ഒക്കെ ഉണ്ട്. അത് കാരണം ഞാനത് പ്രവചിക്കുന്നു. അതിന് ഈശ്വരൻ അനുഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ ഭഗവാന് നന്ദി പറയുകയാണ്. ഞാൻ ശിവദീക്ഷ നേടിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ്.
അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.